ക്രൂശിൻ്റെ ഇടർച്ച. ഗലാത്യർ 5:11. അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനി ഉപദ്രവം സഹിക്കുന്നതെന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. ക്രൂശിനൊരു ഇടർച്ചയുണ്ട്, അത് നീങ്ങിപ്പോയിട്ടില്ല, അത് നീങ്ങിപ്പോകരുത് എന്ന ഒരു ആശയമല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രൂശിൻ്റെ ഇടർച്ച എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ വിഷയം എല്ലാവർക്കും എപ്പോഴും പ്രസാദകരമായിരിക്കുകയില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. സോഷ്യൽ ഗോസ്പൽ അല്ലെങ്കിൽ ഒരു സംയമനത്തിൻ്റെ സുവിശേഷം, ഇതാണ് ഇക്കാലത്ത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. കംഫർട്ട് ഗോസ്പൽ എന്ന് വേണമെങ്കിലും അതിനെ വിളിക്കാം. ആർക്കും എതിരില്ലാത്ത സുവിശേഷം, ആരും എതിർക്കാത്ത സുവിശേഷം, എല്ലാവർക്കും സന്തോഷകരമായ സുവിശേഷം, ഒരിടത്തും ആരും പിണങ്ങാത്ത സുവിശേഷം. വാസ്തവത്തിൽ അങ്ങനെയൊരു സുവിശേഷമുണ്ടെങ്കിൽ അതാണ് പൊതുവെ തൃപ്തികരമായിരിക്കുന്നത്. ഇങ്ങനെ തൃപ്തികരമാക്കാൻ നാം ശ്രമിക്കാതിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകർ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് നാം പലപ്പോഴും വാർത്തകളിലൂടെ കാണുന്നു. നല്ലതാണ്, പക്ഷേ അവർക്ക് ഒരു സോഷ്യൽ ഗോസ്പലേ പറ്റുകയുള്ളൂ, സംയമനത്തിൻ്റെ സുവിശേഷമേ പറ്റുകയുള്ളൂ. ആരും പിണങ്ങാത്ത, ആരെയും പിണക്കാത്ത ഒരു സുവിശേഷം. ഇത് പറയുന്നത് ശ്രദ്ധയോടെ ഗ്രഹിക്കേണ്ടതാണ്. നമ്മൾ ആരെയും പിണക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ആരും പിണങ്ങാതിരിക്കട്ടെ. ആരെയും പിണക്കുന്നത്, അകറ്റുന്നത്, ഇടർച്ച ഉണ്ടാക്കുന്നത് നമ്മുടെ ജോലിയല്ല. എന്നാൽ നിർമ്മലമായ സുവിശേഷം ചിലർക്ക് ഇടർച്ച ഉണ്ടാക്കും. സത്യം ചിലത് വേദനിപ്പിക്കും, കുറ്റപ്പെടുത്തും, അസ്വസ്ഥതയുണ്ടാക്കും. വേദനിപ്പിക്കുന്ന സത്യങ്ങൾ എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥ സുവിശേഷം എല്ലാം അംഗീകരിക്കുന്നില്ല, ചിലത് പുറന്തള്ളിക്കളയും, ചിലത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ക്രൂശിനൊരു ഇടർച്ച ഉണ്ട് എന്ന തിരിച്ചറിവ് ഒത്തിരി ആശ്വാസം നൽകും. നമ്മൾ യഥാർത്ഥ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അനുസരിച്ച് ജീവിക്കുമ്പോൾ, നമ്മുടെ മിത്രങ്ങളിലോ സ്വന്തക്കാരിലോ സുഹൃത്തുക്കളിലോ ചർച്ചിലോ ചിലർ നമ്മോട് പിണങ്ങുന്നു എങ്കിൽ അതൊരു അത്ഭുതമായിട്ട് തോന്നേണ്ടതില്ല. നമ്മുടെ സ്വാർത്ഥത കൊണ്ടായിരിക്കരുത് ആ പിണക്കം വരുന്നത്. നിർമ്മലമായ ക്രൂശിൻ്റെ സന്ദേശത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാകും. ഒരേ ക്രൂശിൽ ഇടത്തും വലത്തുമായി കിടന്ന രണ്ട് ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തന് അത് ഇടർച്ചയായി, മറ്റവനത് അനുഗ്രഹമായി. അതെ, ക്രൂശിനൊരു ഇടർച്ച ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കണം.